എനിത്തിങ് എൽസ് സർ? എൽസിയ? അല്ല സർ, എന്തെങ്കിലും വേണോന്ന്. നീ ആരടാ? ഞാൻ പ്രഭു. അപ്പൊ ഞാൻ എന്താ പിച്ചക്കാരന്? ഐ ആം ബിയർ പൗലോസ് ഫ്രം പാല, അണ്ടർസ്റ്റാൻഡ്? ഓ, അഞ്ച് ബോട്ടിൽ ബിയർ കൊണ്ടോ. പാർസലാണോ സർ? ആ പാർസൽ അമേരിക്കയിലേക്ക് പോയ ബിയർ കൊണ്ടോടാ ബേറെ. യെസ് സർ. യെസ് ഡോക്ടർ രാമമൂർത്തി ഹിയർ. യാ, ന്യൂറോ സർജൻ. മാനോ സ്പീക്കിംഗ് ഫ്രം ബേ. താൻ പേടിക്കണ്ട, അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത കേസാ, ഡോണ്ട് വറി. അതെ, L1 and L2 ബോണിന്റെ ഇടയിൽ നിന്ന് D1 and D2 ബോണിന്റെ ഇടയിലേക്ക് ഒരു സെന്റിമെന്റൽ നേർവ് കയറി. അത് ബ്ലഡിന്റെ പ്രസറൈസേഷൻ കൊണ്ട് അല്പം ഞാണിങ്ങിപ്പോയതാ. പേഷ്യന്റിന്റെ ഹാർട്ടിന് NH വഴി ബൈപ്പാസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. പോളിത്തീൻ രൂപയാലും മതി. ബൈപ്പാസ് സർജറി. എക്സ്ക്യൂസ് മീ, എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല, എന്താ പേര്? I am Dr. Ramamurthy, MBBS, FRCS, FROG, London. Hello, Jab, Jab, Jab. Patient in the valadu gali murich, yedadu gali fitti, oh, valadu gali marakkal anale. Adam nyan thanne operate the case anale. Excuse me. Do not disturb. Dr. Fernandez ur kairinji ur avirtha flight nain angottu ur, kathi ngudu kari ready aki. Don't call me again. You know, medical science is not general science. It is sciences with all senseless, but sense is not the organ of everything, okay? തനിക്ക് എന്താ വേണ്ടത്? യു സി ഐ എം എ ബി സി മാൻ. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. കമ്മിങ് ഫ്രം അമേരിക്ക, ഗോയിങ് ടു അമേരിക്ക. വട്ട് ഇൻഡ്യ ഈസ് മൈ കൺട്രി. എനിക്ക് ഒരു വാരം ചെയ്യണം. കം അഗൈൻ അനദർ ഡേ. യെസ്റ്റർഡേ ടുഡേ ടുമാറോ. അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഇയാൾക്ക് 2-3 ലക്ഷം തരാം, പക്ഷെ എന്റെ സർവീസ് മാത്രം ആവശ്യപ്പെടരുത്. ഐ ഹാവ് നോ ടൈം. ഇപ്പൊ തന്നെ പല പല കൺട്രീസിലായി നിരവധി ഓപ്പറേഷൻസ് പെൻഡിങ്. 1-2 ലക്ഷം പൗലോസ് ബിയർ അടിച്ച കളയുന്ന കാശേ ഉള്ളൂ. അതെ, ഇപ്പൊ എനിക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ തളർന്നു പോയ കാല് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കണം. അതിന് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ഡോക്ടർ സഹായിക്കണം, അവനൊരു പാവമാണ്. അവൻ ഫ്രോഡാണ്. അല്ല, ഫ്രോഡ് ഓഫ് മെനിഞ്ചൈറ്റിസ് എന്നൊരു മെനിഞ്ചൈറ്റിസിന്റെ അറ്റാക്ക് ആയിരിക്കും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. എന്ത് ചെയ്യും? എന്റെ മാനത്ത് നിർത്തിയെങ്കിലും അവനെ രക്ഷിക്കണം. ഞാൻ വാക്കുകൊടുത്തു പോയി. ഞാനൊരു പാവം കോടീശ്വരനാണ് ഡോക്ടർ. കരയരുത്. ഓക്കെ ഓക്കെ. ഒരാളിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപ കണ്ട് മടുത്തവനാണ് ഞാൻ. എന്നാൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി രോഗിയെ കാണുമ്പോ തന്നെ 25,000 എനിക്ക് അഡ്വാൻസ് തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരാത്മാവിനെ സഹായിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിലേക്ക് വരൂ. ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. Room number 113. നല്ല ഓടാണല്ലോ. ഇതെടുത്താ ചിലപ്പോ ഓടേണ്ടി വരും. വരുമ്പോ എടുക്കാം. ഇതന്നെ. ആ താരം കാണാനില്ല. ഹലോ മൈ ഡിയർ പൂർ ബോയ്. സാറ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഞാൻ രാവിലെ തുടങ്ങി. ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പോലോസ് ഇല്ല. വേണ്ടെന്ന്. ഇതെന്താ വാതില് ചെറുതായ? ഞാൻ ഇങ്ങോട്ട് കൂളായിട്ട് വന്നാണല്ലോ. നിന്റെ ഒരു കാലും കോലും കോലും. ഇരിക്കടാ ബോയ്. താങ്ക് യു സർ. നിന്റെ പേരെന്താ പറഞ്ഞേ? ചാൾക്കോ. ചാൾക്കോയാ? അതെന്നെ പേരാടാ? അതല്ല, ചാൾക്കോ അല്ല, ചാക്കോ. ചാക്കോ സഞ്ജു. അതെന്തോ ആട്ടെ, ഭാഗ്യവാനാണ് നീ. അത് പിന്നെ എനിക്ക് അറിയില്ലേ സാർ. ഒരു പരിചയമില്ലാത്ത എനിക്ക് സാർ 25,000 രൂപ തരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാല് ശരിയാക്കും. എനിക്കിത് കൂടുതൽ ബാക്കി എന്താ സാർ? അതല്ലോ, ഞാൻ അയാളെ കണ്ടു. ആരെ? ഡോക്ടർ രാമമൂർത്തി. അതാരെ? താൻ ഇന്നലെ പറഞ്ഞ ന്യൂറോ സർജൻ അല്ലേ? അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. വിടിയോ? നീ പറഞ്ഞതുപോലെ പ്രഗത്ഭൻ, വിടും മിടുക്കൻ. വെറുതെ അല്ല സത്യം. നിന്നെ ഒന്ന് പരിശോധിക്കാൻ എനിക്ക് അയാളുടെ കാല് പിടിക്കേണ്ടി വന്നു. വേണ്ടായിരുന്നു. നോ നോ, ഐ നീഡ് സാറ്റിസ്ഫാക്ഷൻ. സീസൺ 113. 113? കം ഓൺ. യാ ഓ യാ. 113. യെസ്, കം ഇൻ. ഇവന്റെ രണ്ട് കാലും വെട്ടി മാറ്റി ഞാൻ മരക്കാലാക്കും. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ. ഐ സീ. ഇവന്റെ കാല് കിടക്കണ കിടപ്പ് കണ്ട ഡോക്ടർ, ഇതൊന്ന് ശരിയാക്കി ഇവനെ നടക്കാൻ പാകത്തിലാക്കണം. എവന്റെ അല്ല, ഇവന്റെ അപ്പന്റെ കാല് ഞാൻ ശരിയാക്കും. അപ്പന്റെ കാല് ശരിയാക്കി ഇവൻ എങ്ങനെ നടക്കും? ഹേയ്, ഡോണ്ട് പ്ലേ ജോക്സ്.
എനിക്കുള്ള ചികിത്സയ്ക്കാനുള്ള മൂഡ് വരുന്നതേ ഉള്ളൂ. പ്ലീസ് കം ടു ദ മൂഡ് ഔട്ട്. എന്തായാലും ഇവന്റെ കാല് ശരിയാക്കണം, അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാക്കാ, കേറിയിരിക്കേ. എടോ ഇങ്ങോട്ട് കയറിയിരിക്കാൻ. തന്നെ കിടത്താൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. കേറിയിരിക്കണോ? എന്റെ കാലിന് അത്ര കോപ്പേ. എന്താ പറഞ്ഞേ? സ്റ്റെതസ്കോപ്പ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. ചികിത്സിക്കാനുള്ള മൂഡിലേക്ക് ഞാൻ വന്നതാ. ഒരു പ്രഷർ എന്റെ കാലിമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിംഗ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗ് ആ, സന്തോഷാശ്രു. എന്നെ ഡോക്ടർ രാമൂർത്തി ചികിത്സിക്കണു, സാർ എനിക്ക് 25,000 രൂപ ആയിരുന്നു. പക്ഷെ ദേ ഈ ഡോക്ടർ വിചാരിച്ച എന്റെ കാല് ശരിയാവും തോന്നണില്ല. ശരിയാക്കി തരാവടാ അമ്മേ. ശരിയാക്കി തരണേ. ഒരു ഫീലിംഗും ഇല്ല. എന്തത് എന്നാ ഇതുകൊണ്ടെന്ന് നോക്കി. അവന്റെ കാല് ശരിയായി. എടാ പാട്ടി, ഐ എം ഡോക്ടർ രാമമൂർത്തി. നിങ്ങളുടെ രണ്ടുപേരെയും കാല് ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന. അത് പിന്നെ അന്ന് നാട്ടിൽ വെച്ച് അങ്ങനെ പറ്റിപ്പോയതാ? പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കൊടക്കനാലിൽ വെച്ച് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ നീ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സത്യമായിട്ടും തികച്ചും അപ്രതീക്ഷിതമാണ് സാർ. എവിടെ മുങ്ങിയാലും നിന്നെ പൊക്കുവന്നാന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സാർ. ഡോക്ടർ രാമമൂർത്തി, ഐ ആം പ്രൈവറ്റ് ഡിറ്റക്ടീവ് ഹെൻറി. ഐ ആം വെറും കൺട്രി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ നീ കള്ളനെ കഞ്ഞി വെച്ചവനാണ്. പൗലോച്ചന്റെ മുന്നിൽ നീ കാല് തറന്നവനായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ആ കാറിനകത്തുണ്ടായിരുന്നു. എത്രത്തോളം പോകുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാ. എന്തിനാ സാർ വെയിറ്റ് ചെയ്തത്? സാർ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ ഇമേജിന്റെ ചികിത്സയിൽ നിന്ന് രക്ഷപ്പെടാൻ വരുന്നില്ല. നിന്നെ വേദന അനുഭവിക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ബിക്കോസ് ഐ ആം സോറി. പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നാട്ടുകാർ ഇപ്പൊ എന്നെ വിളിക്കുന്നത് പ്രൈവറ്റ് തീഫ് എന്നാണ്. അതിന് ഉത്തരവാദി നീയാണ്. പ്രൈവറ്റ് ഡോങ്കി എന്ന് വിളിക്കുന്നതാണ് ഏറെ ഭംഗി. എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഡോക്ടർ സാറിന് 25,000 രൂപ വേണ്ടേ? വേണ്ടേ ഡോക്ടർ? എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. 25,000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് അങ്ങോട്ട് തരാനില്ല, വെറുതെ വിട്ടാ മതിയായിരുന്നു. ഏതായാലും പൗലോച്ചാനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചത്? എന്റെ ദൈവമേ, പാലായിലും ഉണ്ടോ ഇതുപോലെ പാഷാണത്തിലെ കൃമികൾ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. 25,000 രൂപ പോയിട്ട് 25 പൈസ പോലെ ഈ നക്കീട് തരീലടേ. 25,000 അല്ല, അതിന്റെ 10 ഇരട്ടി തരാം. എന്നാ തന്നട്ടെ, ഞാൻ പൊക്കോളാം. പക്ഷെ ജോലി ചെയ്യണം. എന്തോന്ന് ജോലി പറയാ? ഇവിടെ സെന്റ് തെരേസാസ് കോൺവെന്റ് എന്നൊരു സ്ഥാപനമുണ്ട്, അറിയാമോ? അറിയാം അറിയാം. അവിടെ അന്ന എന്നു പേരുള്ള ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. അറിയാം, നല്ല വെളുത്ത സുന്ദരി കുട്ടി. അതെയാണോ? ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഞാൻ
അങ്ങനെയൊന്നുമില്ല സാർ, ഒന്നും മനഃപൂർവ്വം അല്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ ബന്ധപ്പെടണം പെണ്ണുമായിട്ടോ? പൗലോസിന്റെ മകൾ അമ്മയാകാൻ പോകുന്നു. അയ്യോ സത്യോട്ട്, അതെന്റെ കുഴപ്പം കൊണ്ടല്ല, അവൾ മണവാട്ടിയാകാൻ പോകുന്നു. കുഴപ്പമില്ല, സംഭവിച്ചു പോയെങ്കിൽ വേഗം മണവാട്ടിയാക്കണം, പിന്നെ പ്രശ്നമില്ലല്ലോ. അവളെ മണവാട്ടിയാക്കാനോ? ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒരേ ഒരു മോളെ ഉള്ളൂ. ഇയാൾ എന്തൊക്കെ പറയുന്നേ? കോടീശ്വരനായ ഈ പൗലോസിന്റെ ഏക മകൾ അന്ന ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ പോകുന്നു. എന്താന്ന് വെച്ചാ തെളിച്ചു പറയൂ. തെൻട്രി അല്ല എൻട്രി. അവൾ കന്യാസ്ത്രീയാകാൻ പോകുന്നു. എന്റെ കുടുംബം അനന്തരാവകാശികളില്ലാതെ അസ്തമിക്കാൻ പോവുകയാണ്. ദുംബരപ്പെടുന്ന ഒരു കോടീശ്വരനാണ് മക്കളെ ഞാൻ. എന്നെ നിങ്ങൾ രക്ഷിക്കണം. അവളെ കന്യാസ്ത്രീയാകാൻ അനുവദിക്കരുത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ കൂടി പഠിച്ച പണി 18 നോക്കിയിട്ടും അന്ന പിന്മാറുന്നില്ല. ഇനി എന്റെ ഐഡിയയിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് സെക്സ് വഴി അവളെ വളക്കിയ അവളെ അനുരാഗ വിവശയാക്കി സമനില തെറ്റിക്കണം. എനിക്ക് കർത്താവിന്റെ മണവാട്ടി ആകണ്ടേ? എനിക്ക് ഭർത്താവിന്റെ മണവാട്ടി ആയാ മതിയേ എന്ന് അവളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കണം. അതേ ഉള്ളൊരു വഴി. അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളല്ല, ഇവൻ ഉദ്ദേശിച്ചാൽ ഇത് നടക്കുമെന്ന് ഉറപ്പാ. അത്രക്ക് തരികിടയവൻ. അപ്പൊ തരികിടക്കാരെ കൊണ്ടാണോ അച്ചായ മോളെ പ്രേമിപ്പിക്കാൻ പോണത്? ഇതിലും നല്ലത് ഉടളങ്ങാ വിഴുങ്ങി അങ്ങ് ചത്തൂട്ടെ അച്ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നുപോയി. ഇതൊരു അഭിനയമാണ്. അഭിനയം കാര്യമായാൽ ആരായാലും മരണം നിശ്ചയമാണ്. ചാൾസ് എന്ത് പറയുന്നു? ഞാനൊന്നുമില്ല, മടത്ത് ചേരാൻ വന്ന പെണ്ണിനെ വളച്ച് പുറത്തടിക്കാന്ന് പറഞ്ഞ അതൊക്കെ പാപമാണ്. അല്ലെങ്കിൽ നീ അങ്ങ് തുറക്കത്തി പോകാൻ പോവാ. എത്ര ലക്ഷം രൂപ തരും? ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കാം. എത്ര ലക്ഷം വേണം? 2 ലക്ഷം അല്ല, 3 ലക്ഷം. ഓയ്യോ എന്റെ കുഞ്ഞ് ചാൾസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ സമ്മതിക്കേ, നമുക്കൊന്ന് ഫൈറ്റ് നോക്കാവിടാ. ചാൾസ്, നീ വിചാരിച്ച മാത്രമേ ഇത് നടക്കൂ. ഇവൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാന്ന് അവൾ അറിയരുത്. കാരണം എന്റെ മോളെ നിന്നെ പോലെ ഒരു തെണ്ടി വളക്കുന്നത് കാണാനുള്ള കരുത്തിരിക്കുന്നു. ഞാനിവിടെ സ്മോളെ കടിച്ചുള്ള മുറി കാണും. നിനക്ക് എത്ര രൂപ വേണമെങ്കിലും വന്ന് വാങ്ങിക്കാം. സാറോ ഡ്രസ്സോ എന്താണെന്ന് വെച്ചാൽ തരാം. പക്ഷേ പെണ്ണ് വളഞ്ഞിരിക്കണം. ഇപ്പൊ നേരെയാണ് ഇരിക്കുന്നത്. അല്ലടോ, പ്രേമിച്ച് വളക്കണമെന്ന്. പക്ഷേ ഒടിക്കരുത്. ഇല്ല. ആ ഹെൻറി, മോളുടെ അഡ്രസ് കൊടുക്കും. വേണ്ട വേണ്ട, അഡ്രസ്സൊക്കെ എനിക്കറിയാം. ഞാൻ പറയട്ടെ. അന്ന FSBA സെന്റ് ജോസഫ്സ് കോൺവെന്റ്, ലേക്ക് വ്യൂ റോഡ്, കൊടൈക്കനാൽ. അതല്ലേ? അപ്പച്ചാ. എന്തോ